മൈസൂരു ബംഗളൂരു എക്സ്പ്രസ് ഹൈവേയിൽ വയനാട് സ്വദേശി കവർച്ച സംഘത്തിന്റെ ആക്രമണത്തിനിരയായി. പനമരം പൂവത്താൻ കണ്ടി അഷ്റഫാണ് ആക്രമിക്കപ്പെട്ടത്. അക്രമികൾ കഴുത്തിൽ കത്തിവെച്ചെങ്കിലും ആത്മധൈര്യം കൊണ്ട് അഷ്റഫ് രക്ഷപ്പെടുകയായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 2:30 സംഭവം. പനമരത്തെ മെഴുകുതിരി ഫാക്ടറിയിലേക്ക് മെഴുകെടുക്കാൻ പോവുകയായിരുന്നു അഷ്റഫ്. ബംഗളൂരു ടൗണിൽ നിന്ന് 75 കിലോമീറ്റർ അകലെ വിജനമായ പ്രദേശത്ത് വാഹനം നിർത്തിയപ്പോഴായിരുന്നു നാലംഗ സംഘത്തിന്റെ ആക്രമണം. ഡോറ് പതുക്കെ ലോക്കായി കഴിഞ്ഞു. ഡോറ് ലോക്കാക്കി എന്ന് മനസ്സിലാക്കിയ ആ സമയത്ത് അവർ കത്തിയെടുത്തിട്ട് കഴുത്തിന് വെച്ചിട്ട് കഴുത്തിന് വെച്ചിട്ട് പുറത്തിറങ്ങാൻ പറഞ്ഞു. കാരണം അവർക്ക് വണ്ടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്നൊന്നും ചെയ്യാനല്ല കണ്ടു, ഞാൻ ഇറങ്ങിയില്ല. പിന്നെ എന്തോ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് കഴുത്തിൽ വെച്ച കത്തിക്ക് ഞാൻ കയറി കൈ പിടിച്ചു. ഒരു പഴയ കത്തിയായിരുന്നു. അങ്ങനെ കുറച്ച് പിടിയും വലിയൊക്കെ നടന്നു ഞങ്ങൾ തമ്മിൽ. പിടിയും വലിയ ഉന്തും തള്ളൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോറ് തുറന്നിട്ട് അവരെ ജസ്റ്റ് ഒന്ന് അടിക്കുന്ന രീതിയിൽ, ഡോറും കൊണ്ട് അടിക്കുന്ന രീതിയിൽ ഒന്ന് തള്ളി. അതിൽ അവരൊന്ന് ബാക്കോട്ട് പോയി. അത് ഞാൻ വേഗം ഗ്ലാസ് പൊക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയാണ്. ഗ്ലാസ് പൊക്കിയപ്പോൾ തന്നെ അവർ വന്നിട്ട് ഗ്ലാസ് അടിച്ചങ്ങ് പൊട്ടിച്ചാണ് കത്തി കൊണ്ട്. പിന്നെ ചെറിയ കുത്ത്, നമ്മളെ വധശ്രമം തന്നെ വേണം പറയാം, കത്തി കൊണ്ട് കുത്തുമൊക്കെ ചെയ്തു. പക്ഷേ ആ കുത്തൊക്കെ ഭാഗത്തിന് എൻ്റെ കൈ അവരെ കൈ കയറി പിടിക്കാനുള്ള പിടുത്തം കിട്ടിയതുകൊണ്ട് കുത്ത് ദേഹത്ത് തട്ടിയില്ല. 20 മിനിറ്റിന് ശേഷം മറ്റൊരു വാഹനം എത്തിയതോടെ അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ ഒരുത്തനെ ഞാൻ തള്ളി താഴെ കിട്ടു. ആ സമയത്താണ് പുറകുന്നൊരു വണ്ടി വരുന്നത്. ആ വണ്ടി വന്നതുകൊണ്ട് കഴിച്ചല്ലേ, കാരണം വണ്ടി വന്ന സമയത്ത് ബാക്കിൽ രണ്ടാൾക്കാർ നിന്നുകൊണ്ടുണ്ടായിരുന്നു. അവരാദ്യം ഓടിക്കളഞ്ഞ്, കാരണം വിശേഷം വണ്ടിയാണ്. വണ്ടിയിൽ നിന്ന് രണ്ടാൾക്കാർ ഇറങ്ങുമ്പോഴേക്ക് കൂടെ ഉണ്ടായിരുന്നവരും ഓടിക്കളഞ്ഞ്. അതുകൊണ്ട് അവിടെ ഒരു 10-25 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് അഷ്റഫും കുടുംബവും. മെഴുകു വാങ്ങാനായി കരുതിയ പണവും വാഹനത്തിലുണ്ടായിരുന്നു. ബംഗളൂരു മൈസൂർ റോഡ് ടൗണുകളെല്ലാം ഒഴിവാക്കി എക്സ്പ്രസ് ഹൈവേ ആയതോടെ വഴിയോര കച്ചവടങ്ങളും കാൽനട യാത്രക്കാരും ഒന്നുമില്ലാതെ വിജനമായ അവസ്ഥയാണ് മിക്കയിടങ്ങളിലും. രാത്രികാലത്ത് വാഹനം നിർത്തുന്നത് സുരക്ഷിതമല്ലെന്ന് സ്വന്തം അനുഭവം മുൻനിർത്തി അഷ്റഫ് പറയുന്നു. ജനം, വയനാട്.